എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യ ലൈക്ക് ആൻഡ് കമന്റ് കൂടാതെ സ്കൂൾ പാരന്റിങ് ഹോം ഡെക്കർ കുക്കിംഗ് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അപ്പൊ എല്ലാം നിങ്ങൾക്ക് ഞാൻ ഇടുമ്പോ തന്നെ കാണുന്നെങ്കിൽ കാണണമെങ്കിൽ ആ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഒരു കാര്യം കൂടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് സീഡ് ജെർമിനേഷൻ ആണ് അതിന്റെ വീഡിയോ കാണാൻ മിസ്സായവർക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ ലിങ്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ഒരു ടോക്കാണ് അബൌട്ട് മാത്തമെറ്റിക്സ് അതായത് ഒരു മാത്തമെറ്റിക്സ് ടീച്ചർ മുന്നിലിരിക്കുന്ന കുട്ടികളോട് പറയരുതാത്ത ഒരു നാല് കാര്യങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും കുട്ടികൾക്കൊക്കെ മാത്സിനോട് ഭയങ്കര വെറുപ്പാണല്ലേ അതെന്തുകൊണ്ടായിരിക്കും മൊത്തത്തിൽ കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല കുറച്ചൊക്കെ ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് പോലെ ആയിരിക്കും അപ്പൊ ഇത്രയും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് മാത്സിനോടുള്ള ഇഷ്ടം വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ ഫുൾ കാണണേ ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആസ് എ മാത്സ് ടീച്ചർ എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് ആദ്യം പേര് ചോദിക്കും പിന്നെ ആ പ്രൊഫഷൻ അപ്പോൾ ചോദിക്കും ടീച്ചറാണെന്ന് പറയുമ്പോൾ ഏതാണ് സബ്ജക്റ്റ് മാത്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓ മാത്സ് വെരി ടഫ് ഓ മാത്സ് ആണല്ലേ മാത്സ് എന്ന് പറഞ്ഞാൽ എന്തോ നമ്മുടെ ചാക്കോ ചാക്കോമാഷിനെയാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത് അല്ലേ ആ എന്തോ ഒരു ഭീകര സംഭവമാണ് ഈ മാത്സ് എന്ന് പറഞ്ഞാൽ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക പക്ഷെ സിമ്പിളാണ് എന്തുകൊണ്ടാണ് പലർക്കും ഈ മാത്സിനോട് ഇത്ര വെറുപ്പ് വരാൻ കാരണം പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് മാത്സ് എനിക്കിഷ്ടമല്ല മാത്സ് ആ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ സബ്ജക്ടിൻ്റെ കുഴപ്പമാണോ സബ്ജക്റ്റിൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഏത് സബ്ജെക്റ്റ് ആയാലും പഠിക്കാനുണ്ടാവില്ലേ പക്ഷെ അതെടുക്കുന്ന രീതി അത് നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർ ഇവരെന്നെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോരുത്തർക്ക് മാത്സ് ഇഷ്ടമാവാനും മാത്സ് ഇഷ്ടമാവാതിരിക്കാനും അപ്പോൾ ഒരിക്കലും ഒരു ആസ് എ മാത്സ് ടീച്ചർ ഒരു മാത്സ് ടീച്ചർ ഒരിക്കലും ചെയ്ത് കുട്ടികളോട് പറയരുതാത്ത നാല് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ദാറ്റ് ഈസ് ഫോർ തിങ്സ് എവ്രി മാത്സ് ടീച്ചർ ഷുഡ് സ്റ്റോപ്പ് സീയിങ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഡസ് എനി വൺ ഹാവ് എനി ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരിക്കലും ഒരു കുട്ടിയോട് ചോദിക്കരുത് നമ്മളിപ്പോൾ ക്ലാസ് റൂമിലാണെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് അവിടെ നാട്ടിൽ ടീച്ചറ് ചോദിക്കുകയാണ് ഡസ് എനി വൺ ഹാവ് എനി ക്വസ്റ്റ്യൻസ് ആരെങ്കിലും പറയോ ഇനി എങ്ങാനും അവർക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ കേട്ട ഉടനെ തന്നെ അവർക്ക് അത് ചോദിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ ഇല്ലാതെ പോകും അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചോദിക്കരുത് വാട്ട് ക്വസ്റ്റ്യൻസ് ഡു യു ഹാവ് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെയും ഒരു മയത്തിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഓക്കേ അതായത് എന്തായാലും മാത്സിൽ അത് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിലോ എന്തായാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഡൗട്ട്സ് കുട്ടികൾക്ക് വരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അതവർക്ക് ചോദിക്കാൻ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് പേടിയില്ലാതെ ചോദിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം വാട്ട് ഇസ് ദ ഫസ്റ്റ് തിങ് ഇൻസ് സെക്കൻഡ് വൺ ഹൗ ഡു യു ഡു ദിസ് പ്രോബ്ലം നമ്മൾ ബോർഡിൽ ഒരു പ്രോബ്ലം എഴുതിയിട്ട് ചോദിക്കണം ഹൗ ഡു യു ഡു ദിസ് പ്രോബ്ലം കുട്ടിക്ക് എന്തെങ്കിലും അറിയോ അറിയുന്ന കുട്ടികൾ ഇപ്പം അറിയുമല്ലേ അറിയാത്തവരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മീൻസ് എന്താ പറയുക ഒരു മിഡിൽ ലെവൽ അങ്ങനത്തെ ഒരു കുട്ടികൾക്ക് ഒരു പ്രോബ്ലം ചെയ്തു ചോദിച്ചാൽ അവർക്ക് അറിയുന്നുണ്ടാവില്ല നേരെ മറിച്ച് വോട്ട് ഈസ് ദ ആൻസർ ടു ദിസ് പ്രോബ്ലം അല്ലെങ്കിൽ ഹൗ ഡു യു അപ്രോച്ച് ദിസ് പ്രോബ്ലം ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നിട്ട് എങ്ങനെയായിരിക്കും എന്തൊക്കെ രീതിയിൽ ആലോചിച്ചാൽ അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ ചെയ്താലായിരിക്കും നമുക്കിതിന് ആൻസർ കിട്ടുക അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടിയും ബെറ്റർ ആയിരിക്കും ഓക്കെ അതായത് നിങ്ങൾ എങ്ങനെ ശ്രമിക്കുമായിരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ട്രൈ ചെയ്യൂ നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ട്രൈ ചെയ്യാൻ ഒരു തോന്നലെങ്കിലും വരും ദാറ്റ് ഈസ് ദ സെക്കൻഡ് തിങ് ഇനി തേർഡ് വൺ യെസ് ദാറ്റ് ഇസ് കറക്റ്റ് അങ്ങനെ ഒരിക്കലും പറയരുത് പെട്ടെന്ന് പറയരുത് ഓക്കേ ഒരു കുട്ടി പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞ് വന്നാൽ ആ ശരിയാണെന്ന് പറഞ്ഞാൽ അവനെ ഇരുത്താം അത് ചെയ്യുന്നതിന് പകരം എന്താണത് കിട്ടാൻ ചെയ്തത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു മെത്തേഡ് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്തത് ഇങ്ങനെ ചെയ്യായിരുന്നില്ലേ അങ്ങനെ ചോദിച്ചിട്ട് അവർക്ക് ഒരു ക്രിയേറ്റീവ് തിങ്കിങ് ത്രെഡ് നമ്മൾ ഇട്ട് കൊടുക്കണം ഓക്കേ അപ്പോൾ ആ കുട്ടിയുടെ എക്സ്പ്ലനേഷൻ കേട്ട് കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്കും തോന്നും ആ എന്തുകൊണ്ട് എനിക്കിങ്ങനെ ചിന്തിച്ചുകൂടായിരുന്നു ഒരു അവർക്ക് ആ ക്ലാസ് റൂമിൽ വെച്ച് തന്നെ ക്രിയേറ്റ് ആവുന്ന പല പല ഘടകങ്ങളുണ്ട് അത് അവർ അവിടെ വർക്കൗട്ടാവും അതെ അതായത് കുട്ടികൾക്ക് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും അവരെ എക്സ്പ്ലോർ ചെയ്യാൻ ദേ വിൽ ഗെറ്റ് എ കോൺഫിഡൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ഓക്കെ സോ ദിസ് ഇസ് ദ തേർഡ് തിങ് അതുപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ദ ഫോർത്ത് വൺ ഈസ് നോ ദാറ്റ്സ് റോങ് ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത് ഒരു കുട്ടി ഒരു മാത്സ് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞ് വന്നാൽ ശരിയാവാം തെറ്റാവാം ഒരിക്കലും ദാറ്റ്സ് റോങ് എന്ന് മുഖത്ത് നോക്കി പറയരുത് അതായത് അവർക്ക് ഡെഫിനറ്റായിട്ട് അത് അവർക്ക് ആവും അല്ലേ അവർ ഹെൽപ്പ് ചെയ്യുക ഹെൽപ്പ് ദം ടു ഡു ദ കറക്റ്റ് ആൻസർ ആ എങ്ങനെയാണ് നിനക്കിപ്പോൾ നോക്കട്ടെ മോനും നോക്കട്ടെ അല്ലെങ്കിൽ മോൾക്ക് ഇപ്പോൾ നോക്കട്ടെ എവിടെയാണ് ഏതൊരു സ്റ്റെപ്പിൽ എവിടെ വെച്ചിട്ടാണ് മിസ്റ്റേക്ക് പറ്റിയത് അവിടെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യാം ഓക്കെ ആ ഐ അഗ്രി ടു ദിസ് പോയിൻറ്റ് ബട്ട് നെക്സ്റ്റ് പോയിൻറ്റ് തൊട്ടാണ് ചേഞ്ച് വന്നത് അപ്പോൾ ഇവിടെയാണ് മോൻ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ മോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലാതെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലാതെ അവർ എന്താ പറയുക ഇത് തെറ്റാണ് എന്നൊരു വാക്കിൽ ഒതുക്കാതെ എവിടെയാണ് അവർക്ക് തെറ്റ് തെറ്റുപറ്റിയത് ആ ഈ വേ ഇത് ഇങ്ങനെ ചെയ് ചെയ്യുമായിരുന്നെങ്കിൽ അത് ശരിയാവുമായിരുന്നു ആ പോയിന്റ് ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാം എന്താണ് അവരുടെ മിസ്റ്റേക്സ് എങ്ങനെയാണ് അത് മിസ്റ്റേക്സ് ഒഴിവാക്കാൻ പറ്റുന്ന ടിപ്സ് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ മിസ്റ്റേക്സ് വരുമായിരുന്നില്ല ആസ് എ ടീച്ചർ വി ഡു ലൈക്ക് ദാറ്റ് ഓക്കേ അങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക ടു റീച്ച് ദ കറക്റ്റ് ആൻസർ അപ്പോൾ ഇതൊക്കെ ഈ പലരും ഈ മാത്സുമായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ പ്രൈമറി കുട്ടികൾക്കൊക്കെ മാത്സ് വളരെ ഇഷ്ടമാണ് ഹയർ ക്ലാസ്സിലെത്തുമ്പോഴേക്കും മാത്സിനോട് ഇഷ്ടം പോകുന്നു മാത്സ് ഒരു ബേർഡൻ ആയി പോകുന്നു എന്താണ് അതിൻ്റെ റീസൺസ് അവരുടെ അവരുടെ അവരോടുള്ള അപ്രോച്ചസ് അല്ലേ എൻ്റെ ടീച്ചേഴ്സിനുള്ള അപ്രോച്ചസ് ഒന്നും കൂടി ബെറ്റർ ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മാത്സ് അവരുടെ ഫേവറേറ്റ് സബ്ജെക്റ്റാക്കി മാറ്റാമെന്ന് എനിക്ക് തോന്നുന്നു മേ ബി അങ്ങനെയായിരിക്കും ഞാനും എൻ്റെ സബ്ജക്റ്റ് ഈ ഫേവറേറ്റ് സബ്ജെക്റ്റായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം സോ ആസ് എ മാത്സ് ടീച്ചർ ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ് ഓക്കെ എൻ്റെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെല്ലാം ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഒരു പക്ഷേ അവരും അങ്ങനെ എൻ്റെ ടീച്ചേഴ്സും അങ്ങനെ എന്നോട് പെരുമാറിയത് കൊണ്ടായിരിക്കാം എനിക്ക് ഇന്നിപ്പോൾ ഒരു മാത്സ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ സോ ദിസ് ഇസ് ദ വീഡിയോ ടുഡേയ്സ് വീഡിയോ ഇതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനുള്ള വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇത് ആരെങ്കിലും കാണുകയാണെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്രദമാകുമെങ്കിൽ ഐ വിൽ ഫീൽ വെരി ഹാപ്പി ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് പറയണ്ടല്ലോ ഒരുപാട് പേര് സബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് വളരെ നന്ദി താങ്ക് യു സോ മച്ച് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ലൈക്ക് comment subscribe and share okay thank you so much we will be seeing in the next video bye thank you.